നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നാളെ നടക്കുകയാണ്. ഇനി ഏതാണ്ട് 24 മണിക്കൂർ പോലും തികച്ചില്ല ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ. ഒട്ടേറെ പുതുമകളും അതുപോലെ വെല്ലുവിളികളും നിറയുന്നതാണ് ഈ ബഡ്ജറ്റ്. പുതുമ എന്ന് പറയുന്നത് ആദ്യമായി ഈ രംഗത്ത് വലിയ പ്രാഗൽഭ്യമൊന്നുമില്ലാത്ത പരിണിതപ്രജ്ഞനല്ലാത്ത ഒരാളാണ് നമ്മുടെ ധനമന്ത്രിയായി എത്തിയിരിക്കുന്നത്, കെ എൻ ബാലഗോപാൽ. പക്ഷേ അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരി ആയി തീരും എന്ന് തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം. പാർട്ടിയും അദ്ദേഹത്തെ ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഒരു മന്ത്രി പദവി ഇപ്പോൾ സുരക്ഷിതമായി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് പാർട്ടിയുടെ അണികൾക്കിടയിലുള്ള വലിയ സംസാരം. എന്തായാലും കെ എൻ ബാലഗോപാൽ മികച്ച ഒരു ഭരണാധികാരിയായി മാറട്ടെ, നമുക്ക് അദ്ദേഹത്തെ ആശംസിക്കാം. എന്തായാലും അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്ത് വലിയ പ്രാഗൽഭ്യമൊന്നുമില്ലാത്ത ആളാണ് ഒരുപക്ഷെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രത്യേകത. കാര്യം നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചവരൊക്കെ ഒരുപക്ഷെ സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ ബജറ്റ് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കെ എം മാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി, അതുപോലെ അതിനെ തുടർന്ന് വന്ന തോമസ് ഐസക്, അതിന് മുൻപ് നോക്കുകയാണെങ്കിലും ഉമ്മൻചാണ്ടി, പത്മരാജൻ, അങ്ങനെ തുടങ്ങി വലിയ ഒരു നിര, പഴയ ധനമന്ത്രിമാരുടെ ഒരു നിര നോക്കുകയാണെങ്കിൽ അവരൊക്കെ തന്നെ ഈ രംഗത്ത് വലിയ പ്രാഗൽഭ്യവും അല്ലെങ്കിൽ പരിണിതപ്രജ്ഞരായിട്ടുള്ളവരുമൊക്കെ ആയിരുന്നു. എന്നാൽ കെ എൻ ബാലഗോപാൽ ഒരു പുതുമുഖം, ആദ്യമായി ധനമന്ത്രിയായി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കന്നി ബജറ്റാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. വെല്ലുവിളി നിറയുന്ന സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ധനമന്ത്രി തോമസ് ഐസക് ഉണ്ടാക്കി വെച്ച കടബാധ്യത ഈ പുതിയ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, ജനങ്ങൾക്ക് മേൽ കുറേ നികുതി ഭാരങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ബഡ്ജറ്റ് പുറത്തിറങ്ങുന്നത്. ഇത് സംബന്ധിച്ച ആദ്യ സൂചനകൾ കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങൾക്ക് നൽകി കഴിയുകയും ചെയ്തു. കാര്യം ചില രംഗങ്ങളിലെങ്കിലും നികുതി കൂട്ടാതെ, നികുതി ഇനത്തിൽ ഉള്ള തുക കൂട്ടാതെ ബജറ്റ് നമുക്കിപ്പോൾ പിടിച്ചു നിൽക്കാനാവില്ല. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ വന്ന സാഹചര്യത്തിൽ ഭീമമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും, അവശ്യ ഘടകങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും നികുതി ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ബഡ്ജറ്റ് പുറത്തേക്ക് വരിക. മറ്റു വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തെ തുടർന്ന് കോവിഡ് പാക്കേജ്, ചിലപ്പോൾ ഒരു പ്രത്യേക കോവിഡ് പാക്കേജ് സംബന്ധിച്ച ചില കാര്യങ്ങൾ കൂടി ഈ ബഡ്ജറ്റിൽ ഉണ്ടായേക്കും എന്നുള്ള സൂചനകളുണ്ട്. എന്തായാലും കെ എൻ ബാലഗോപാൽ നേരിടാൻ പോകുന്നത് കടുത്ത വെല്ലുവിളി തന്നെയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, കാര്യം നമുക്കറിയാം കിഫ്ബി, മസാല ബോണ്ട് തുടങ്ങിയ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറെ വിവാദങ്ങളുണ്ടാക്കിയ ഒട്ടനവധി വിഷയങ്ങളുണ്ടായിരുന്നു അന്ന് ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ പേരിൽ. സത്യത്തിൽ ഇപ്പോൾ അദ്ദേഹമാണ് ഇതിൽ സന്തോഷിക്കുന്നത്. കാര്യം വലിയ ഒരു മാറാപ്പ് അതാണ് ഇപ്പോൾ അടുത്ത മന്ത്രിയായി വന്ന കെ എൻ ബാലഗോപാലിൻ്റെ ചുമലിലേക്ക് ഇട്ടെറിഞ്ഞുകൊണ്ട് ഈ തോമസ് ഐസക് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമലിൽ നിന്ന് ഇപ്പോൾ ഭാരം ഒഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം മാറിതെന്ന് ഗാലറിയിലിരുന്ന് കളികണ്ട് കൈയടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ ഇതിൻ്റെ ഒരു മാറാപ്പ് ചുമക്കേണ്ടി വരുന്നത് ആദ്യം ഈ പുതിയ ധനമന്ത്രി തന്നെയാണ്, തുടർന്ന് നമ്മുടെ പൊതുജനവും. കാര്യം ഈ ധനമന്ത്രിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇനി നികുതി ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. അത് കൃത്യമായി വന്നു വീഴുന്നത് ജനങ്ങളുടെ പുറത്ത് തന്നെയാണ്. അതുകൊണ്ട് ഈ ബജറ്റ് എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ കോവിഡ് സംബന്ധിച്ച ചില സ്പെഷ്യൽ പാക്കേജുകൾ, പ്രത്യേക പാക്കേജുകളുടെ അവതരണം മാത്രമാകും ഈ ബജറ്റിൽ ഒരു പുതുമയോടുകൂടി അവതരിപ്പിക്കാൻ പറ്റുന്നത്. ബാക്കിയൊക്കെയും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ നാൾ വഴി കണക്കിലെ നീക്കിയിരിപ്പും അതിൻ്റെ ബാക്കിയും അതിൻ്റെ വിഴുപ്പും ഒക്കെ തന്നെയാകും കെ എൻ ബാലഗോപാലിനും അവതരിപ്പിക്കാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തോമസ് ഐസക് ആകട്ടെ, കെ എം മാണിയാകട്ടെ, ഇവരൊക്കെ കൃത്യമായ ചില ഹോംവർക്കുകൾ ഈ ബഡ്ജറ്റിന് മുമ്പ് നടത്താറുണ്ടായിരുന്നു. പക്ഷേ കെ എൻ ബാലഗോപാലിന് അതിനുള്ള ഒരു വലിയ സമയം പോലും കിട്ടിയിട്ടില്ല. കാര്യം മന്ത്രിസഭ അധികാരമേറ്റെടുത്തിട്ട് പോലും രണ്ടാഴ്ച പോലും ആയിട്ടില്ല, 15 ദിവസത്തിനുള്ളിലാകുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഇത്രയും വലിയ ഒരു കടക്കണിയിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് റെഡിയാക്കുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ എങ്ങനെ മറികടക്കും ബാലഗോപാൽ എന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങളും സമൂഹവും ഒക്കെ നോക്കിക്കാണുന്നത്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു 24 മണിക്കൂർ കൂടിയില്ല ആ ബജറ്റിൻ്റെ പെട്ടി തുറക്കാൻ. അത് തുറക്കുമ്പോൾ നിയമസഭയുടെ മേശപ്പുറത്തേക്ക് വീഴുന്ന ആ പേപ്പറുകളിൽ എന്തൊക്കെയായിരിക്കും നികുതി ഭാരങ്ങൾ പൊതുജനങ്ങളുടെ തലയിലേക്ക് എത്തിപ്പെടുക എന്നുള്ള ഒരു സന്ദേഹം മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിലുള്ളത്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ചില കാര്യങ്ങളിൽ ഇപ്പോൾ പെട്രോൾ ഉപഭോഗം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റുമായി കൂട്ടിക്കെട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലയിൽ വയ്ക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ പല ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലുമായിരിക്കും അമിതമായ നികുതി ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോൾ തന്നെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ബജറ്റിൻ്റെ ആ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ നാളെ രാവിലെ മുതൽ തത്വമയി ന്യൂസിലും അത് സംബന്ധിച്ച കൃത്യമായ അപ്ഡേഷൻസ് ഉണ്ടാകും. കൃത്യമായ തത്സമയ ടെംപ്ലേറ്റ് അപ്ഡേഷൻ മറ്റു കാര്യങ്ങളും ഞങ്ങളും അതിനുവേണ്ടിയുള്ള ഒരു വിപുലമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, പുതിയ നികുതി ഭാരങ്ങൾ എന്തൊക്കെയാണ്, പുതിയ സാമ്പത്തിക പാക്കേജുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് അറിയാനായി ഇനി ഒരു 24 മണിക്കൂർ കൂടി കാത്തിരിക്കേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ല. ഇനി ഒരു ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ നാളെ രാവിലെയാണ് ബജറ്റ് അവതരണം. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.